നമസ്കാരം രോഗബാധിതരുടെ എണ്ണം അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടും മരണസംഖ്യ ആയിരത്തി മുപ്പത്തിരണ്ടുമായതോടെ അമേരിക്ക സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് രോഗവ്യാപനത്തെയും ഉയരുന്ന മരണനിരക്കിനെക്കാളുമൊക്കെ അമേരിക്കയെ ഏറെ പരിഭ്രാന്തിലാഴ്ത്തുന്നത് പിടിച്ചാൽ പിടികിട്ടാത്തവണ്ണം താഴേക്ക് കൂപ്പുകുത്തുന്ന സമ്പദ്ഘടന തന്നെ ഇതിനെ കുറയൊക്കെ മറികടക്കുവാനായി രണ്ട് ട്രില്യൺ ഡോളറിന്റെ അടിയന്തര സഹായ പാക്കേജിന് ഇന്നലെ സെനറ്റ് ഐക്യകണ്ഠമായി അംഗീകാരം നൽകുകയായിരുന്നു മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം വളരെ വേഗത്തിലും പരസ്പര സഹകരണത്തോടെയുമാണ് സെനറ്റ് അംഗങ്ങൾ ഈ സാമ്പത്തിക ഉത്തേജന പാക്കേജാണ് പാസ്സാക്കിയത് തൊണ്ണൂറ്റിയാറ് പൂജ്യം എന്ന നിലയിൽ ഈ നിയമം പാസായതോടെ നൂറ്റി അൻപത് മില്യൺ അമേരിക്കൻ കുടുംബാംഗങ്ങൾക്ക് ചെക്ക് ലഭിക്കും ഇതുകൂടാതെ നിരവധി വൻകിട ചെറുകിട വ്യവസായങ്ങൾക്ക് വായ്പകളും ലഭ്യമാകും ഹോസ്പിറ്റലുകൾക്കായും തൊഴിൽ നഷ്ടത്തിനെതിരെയുള്ള ഇൻഷുറൻസിനും മറ്റു പലതിനും ഇനി പണം ലഭ്യമാകും ഇതിനു മുൻപ് ഒരിക്കലും അഭിമുഖീകരിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് അമേരിക്ക കടന്നു എന്ന വസ്തുതയാണ് രാഷ്ട്രീയമാർ എന്ന സെനറ്റർമാർ ഒരുമിക്കുവാൻ പ്രധാന കാരണം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന പൊതുസമ്പദ്ഘടനയിലേക്ക് ഘടനയിലേക്ക് ഒഴുക്കുക എന്നതാണ് ഈ ബില്ലുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സെനറ്റിൽ പാസായ ശേഷം ഹൗസിലേക്ക് വിടുന്ന ബില്ല് അവിടെയും പാസാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ മറിച്ചൊന്ന് സംഭവിക്കുവാനുള്ള സാധ്യത വിരളമാണ് ഹോട്ടൽ വിനോദസഞ്ചാരം എയർലൈൻസ് തുടങ്ങി നിരവധി മേഖലകളിലെ വൻകിട കമ്പനികൾ ഈ രണ്ട് ട്രില്യൺ ഡോളർ പാക്കേജിന്റെ പങ്കു പറ്റാൻ കാത്തു നിൽക്കുന്നുണ്ട് ഇതിന് പുറമെയാണ് നിരവധി ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾ നേരത്തെ ഈ പാക്കേജ് കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് എന്ന ഒരു ആരോപണം ഉയരുകയും ചെയ്തിരുന്നു ലോക്ക്ഡൌൺ മൂലം ലോക്ക്ഡൌൺ മൂലം തൊഴിൽ നഷ്ടപ്പെടുന്നവർക്കും മറ്റ് ദുരിതങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാർക്കും ഉപയോഗപ്രദമായി ഒന്നുമില്ല എന്ന ആരോപണം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ തന്നെയാണ് തൊഴിൽ നഷ്ടത്തിനെതിരെയുള്ള ഇൻഷുറൻസ് പദ്ധതികൾ കൂടി ഈ പാക്കേജിന്റെ കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് രോഗബാധിതരുടെ എണ്ണം കുതിച്ചുയരുകയാണ് അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ആയിരത്തി മുപ്പത്തിരണ്ട് പേർ മരിക്കുകയും ചെയ്തിരിക്കുന്നു എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിലാണ് അമേരിക്ക എന്ന സാമ്രാജ്യം ഇപ്പോൾ രോഗം പടർന്നു പിടിക്കുമ്പോൾ അതിനെ ചെറുക്കുന്നതിനുള്ള നടപടികളിലേക്ക് അമേരിക്ക കടക്കുകയാണ് ചെയ്യുന്നത്